ഹലോ, സുരയ്യാസ് ആർട്ടിസ്ട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ചുരിദാറിൻ്റെ ടക്സാണ്. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ചുരിദാറിൻ്റെ ബാക്ക് പീസാണ് എടുക്കേണ്ടത്. അതിൻ്റെ റോങ് സൈഡിൽ മാർക്കിംഗ് വേണം. മറക്കാതെ സെൻറ്റർ ഫോൾഡും ഇതിലിടണം. എന്നാലേ ടക്സ് കറക്റ്റായിട്ട് നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ തന്നെ നമ്മൾ ടക്സിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഇല്ലാതെ ഇനി എങ്ങനെ നമുക്ക് ടക്സ് നന്നായിട്ട് തയ്ച്ചെടുക്കാം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇന്ന് നമ്മൾ പേപ്പറിലാണ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത്. ഒരു ബാക്ക് പീസ് ഇങ്ങനെ കിടക്കുന്നതായിട്ട് ഞാൻ കാണിക്കുന്നത്. ചുരിദാർ ടോപ്പിൻ്റെ ബാക്ക് പീസാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ കറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ടക്സ് കൊടുക്കാനായിട്ട് നിങ്ങളിപ്പോൾ ഈ പീസിൻ്റെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ബാക്ക് പീസിൽ റോങ് സൈഡിലാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു 10 ഇഞ്ച് ഇത് മുതൽ ഇതുവരെ ഒരു 10 ഇഞ്ച്, ആ 10-ൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് ഇത് 18 ഇഞ്ച് വരെയോ 18.5 ഇഞ്ച് വരെയോ അങ്ങനെയൊക്കെ കൊടുക്കാം. അതുപോലെ ഇവിടെയും. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമുക്കിപ്പോൾ ഈ ചുരിദാറിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ എന്ന് പറയുന്ന ഒരു ലൈൻ കാണുമല്ലോ, നമ്മൾ അയൺ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ സെൻറ്റർ ഫോൾഡ് ഉണ്ടാവുന്നുണ്ടല്ലേ. അപ്പം ഈ ഫോൾഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എത്ര എന്നുള്ളത് ഒരു വലിയ പോയിൻ്റാണ്. ഇവിടെ നിങ്ങൾക്ക് 3.5 അല്ലെങ്കിൽ 4, ഇപ്പം 3 വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ വളരെ മെലിഞ്ഞ ആൾക്ക്. ഒരു മീഡിയം പേഴ്സണ് 3.5 ഇപ്പുറത്ത് 3.5 ഇപ്പുറത്ത് 3.5. അതുപോലെ കുറച്ച് നല്ല ഫാറ്റി ആണെങ്കിൽ ഇപ്പുറത്ത് 4 അപ്പുറത്ത് 4 ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ 3-4 വരെ കൊടുക്കാം. അപ്പോൾ വളരെ ലീൻ ആണെങ്കിൽ 3 കൊടുക്കാം. ഒരു മീഡിയം നോർമൽ പേഴ്സൺ ആണെങ്കിൽ നമുക്ക് 3.5 കൊടുക്കാം. ഒരു ഫാറ്റി പേഴ്സൺ ആണെങ്കിൽ നമുക്ക് 4 കൊടുക്കാം. എന്നാൽ നീളം നമുക്ക് അത്ര വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഷോർട്ടാണെങ്കിലും ടോളാണെങ്കിലും നീളത്തിന് പ്രോബ്ലം വരില്ല. കാരണം അവരവരുടെ ചുരിദാർ ടോപ്പിൻ്റെ ലെങ്തിലാണ് വരുന്നത്. അപ്പോൾ അത് ബോഡി വൈസ് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ടക്സ് എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ? അതെ, കണ്ടോ? അപ്പോൾ എങ്ങനെയാണ് അതിനെ പിടിക്കുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിലിടുന്നുണ്ട്. എന്നാലും ഞാൻ അതിൻ്റെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരച്ചു തരാം. തുടക്കം, ഒടുക്കം. ഇനി പിടിക്കുമ്പോൾ അതാണ്ടോ ഇവിടെ പോയിൻ്റാണ്, കണ്ടോ? വി ഈ സെൻറ്ററിലാണ് 1/2 ഇഞ്ച് എടുക്കേണ്ടത്. ആ 1/2 ഇഞ്ച് കൂടി ഇങ്ങനെ റൗണ്ടിൽ വന്ന് ഇതിൽ കണക്റ്റ് ആവും. വേണ്ട, ഒരു എന്താണ് ആരോ പോലെ, ഉണ്ടോ? ഇവിടെ വി എൻഡിൽ, ഇവിടെ നല്ല റൗണ്ട്. ഇതാണ് ടക്സിൻ്റെ, ടക്കിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയണം. ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഷാർപ്പ്, ഇവിടെ കുറച്ച് വിഡ്ത്. അപ്പോൾ ഈ സെൻറ്ററിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ടക്സ് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ പറയുന്നത് കൈ വെച്ചു ആ കൈയുടെ സ്ലീവിൻ്റെ ലൂസ് ആ എൻഡ് തൊട്ട് നമ്മൾ ബോഡിയുടെ ഇങ്ങനെ ഷേപ്പ് കഴിഞ്ഞ് ഇതേ സീറ്റ് വരെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ സീറ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയാൽ മാത്രമേ നമുക്ക് നല്ല സ്ലിറ്റ് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ലിറ്റ് കുറച്ചും കൂടെ വിശദമായി നല്ല ഭംഗിയായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്ലിറ്റ് എടുക്കാം. അപ്പോൾ ഇന്ന് കൈ ജോയിൻറ്റ് ടു സീറ്റ് അടിക്കുന്നത് വരെ കൂടെ ടക്സും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആ കൈ അങ്ങ് വെക്കാൻ പോവുകയാണ്. നമ്മൾ കൈ വെക്കുന്ന വീഡിയോ പല വീഡിയോസിലും ഉണ്ട്, പലതിലും, ലൈനിങ് ചെയ്യുന്നതിൽ എല്ലാത്തിലും ഉണ്ട്. നിങ്ങൾ അതും കൂടി കണ്ടു നോക്കൂ. കണ്ടോ, ഇതാണ് സെൻറ്റർ. അപ്പോൾ അത് ആ ഷോൾഡർ സെൻറ്ററിൽ വെക്കുക. നിങ്ങൾ പിൻ ചെയ്യുക ഓപ്ഷനാണ്. ആദ്യം മുതലും വരാം, അല്ല എങ്കിൽ ഇങ്ങനെ പകുതി പകുതിയും പോവാം. അപ്പം ഞാൻ എന്തായിരുന്നാലും ഇവിടെ ഒരു പിൻ വെച്ചിട്ട് പകുതിയാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം. അതുപോലെ തന്നെ നമ്മൾ കൈ വെട്ടിയപ്പോൾ കാണിച്ചല്ലേ ഇവിടെ ചെറിയൊരു ജോയിൻറ്റ് വരുമെന്ന്. അതാണ് ഈ ജോയിൻറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? അതാണ്ടോ, അതാ. അപ്പം നമുക്ക് സെൻറ്ററിലെ ജോയിൻ്റ് എല്ലാം അങ്ങ് ഒഴിവായി. എങ്ങനെയാണ് തുണി കിട്ടുന്നത് അതുപോലെ ചെയ്താൽ മതി.
അപ്പോൾ ഇത് കൈ അടിക്കുമ്പോൾ ശ്രദ്ധയോടെ രണ്ട് തുമ്പും ചേർത്ത് അടിച്ചു പോകണം. ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു പീസ് നീളം കൂടിപ്പോവും, ചില സൈഡിൽ തികയാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സൈഡിലും ഹാഫ് ഹാഫ് വെച്ച്, അതായത് പകുതി പകുതി വെച്ച് അടിച്ചിട്ട് സ്ലീവ് ഒന്നാക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഒറ്റ സ്ട്രെച്ചിൽ ഇപ്പുറത്തെ സൈഡിലേക്കൊരു സ്റ്റിച്ച് കൊടുത്ത് അതിനെ സ്ട്രോങ് ആക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു പരിപാടി, അതായത് എല്ലാവർക്കും കുറച്ച് പേടിയോടെ കാണുന്ന സ്ലീവ്, ടക്സ്, ഇതെല്ലാം മാക്സിമം ഈസി ആക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് തന്നെയല്ലേ നിങ്ങളും സൂപ്പറാക്കാൻ പോകുന്നത്? രണ്ട് സ്ലീവും ഷോൾഡറിനോട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ഇവിടെ സ്ലീവിൻ്റെ എൻഡ്, സ്ലീവ് ലൂസ് ഒന്ന് മടക്കി അടിക്കും. ഈ രണ്ട് കൈ അറ്റാച്ച് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു ഇതിൽ ഒരു സിമ്പിൾ വേ എന്ന് പറയുന്ന ഒരു ഇത് ഞാനിപ്പോൾ ഒരു ഫോർമാറ്റ് പറഞ്ഞുതരാം. അതായത് ഇതിലെ 1, 2, 3 എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരുന്നല്ലോ, അത് വൺ സൈഡ്, അതായത് ഒരു നെക്ക് അടിക്കുന്ന പോലെ തന്നെയാണ് മറ്റേ നെക്കും, ഒരു ഷോൾഡർ ജോയിൻ ചെയ്യും പോലെ തന്നെയാണ് മറ്റേത്, അടുത്ത് ഒരു കൈ വെക്കുന്ന പോലെ തന്നെയാണ് അതുപോലെ ഒരു പാർട്ട് അടിക്കുന്ന പോലെ തന്നെയാണ് അടുത്തതും. അപ്പോൾ എല്ലാം ഈവൻ നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്യുമ്പോൾ പോലും ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് എന്ന് പറയുമ്പോൾ ഒരു സാധനം തന്നെ, ഒരല്പം ലെങ്ത് കുറയുന്നു അല്ലേ, അത്രയുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു നെക്ക് പ്രസ് ചെയ്യുന്നു എന്ന് പറയുമ്പം മറ്റേ നെക്കും പ്രസ് ചെയ്യുന്നു അതുപോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു വൺ പാർട്ട്, അപ്പോൾ ഇത് രണ്ട് പാർട്ടാക്കിയാൽ ഒരു സൈഡ് മറ്റേ സൈഡ് മറുസൈഡ്. അപ്പൊ അതാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല നീറ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ചുരിദാറിന്റെ ഒരു സൈഡ് എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സൈഡ് എങ്ങനെയൊക്കെയാണ് പിടിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്താണ്, ഇത്രയുള്ളൂ. അതിപ്പോ അപ്പുറത്തെ സൈഡിൽ ഇതാണ് ഒരു ടോപ്പ് എന്ന് പറയണേ. അപ്പൊ ഇപ്പം ചുരുക്കി പറഞ്ഞാല് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഷോൾഡർ ജോയിനിങ് കഴിഞ്ഞു, അപ്പോൾ നമ്മൾ സ്ലീവ് ഫിറ്റ് ചെയ്തു, അത് കണ്ടു. അത് കഴിഞ്ഞ് ഇനി ചെയ്യാൻ പോകുന്ന എന്ന് പറയുന്നത് ഇവിടെ സ്ലീവ് ലൂസ് ഒന്ന് മടക്കി അടിക്കുക, കണ്ടോ ഇങ്ങനെ. അത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് നമ്മുടെ സ്ലീവ് ലൂസ് എത്രയാണോ അവിടെ നിന്ന് അടിച്ച് ഇങ്ങനെ വന്നിട്ട് ഇതേണ്ടോ ഈ ബോഡിയിൽ കയറി നമ്മുടെ സീറ്റിനൊരു മാർക്കുണ്ടല്ലോ അല്ലേ, അതുവരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അടുത്ത ഒരു ഡ്യൂട്ടി, അത്രയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കലി പറയണ പോലെ അതേപോലെ തന്നെ അപ്പുറത്തും ചെയ്യുന്നു. അത് കഴിയുമ്പോൾ പിന്നെ സ്ലിറ്റ്, ഫ്ലെയർ ഫിനിഷ് ആവും. അപ്പോൾ എല്ലാം വൺ സൈഡ് ചെയ്യുക എന്നതാണ്, അത് കഴിഞ്ഞാൽ ഒരു പേടിയില്ലാതെ അടുത്ത സൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടത് സ്ലീവ് ലൂസ് ഒന്ന് മടക്കി അടിക്കുന്നു, പിന്നെ സ്ലീവ് ലൂസ് തൊട്ട് സീറ്റ് വരെ സ്റ്റിച്ച് ചെയ്യുക. ഇതാണ് നമുക്ക് ഇപ്പൊ ഉള്ളത്. കൈയ്യ് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെച്ചുകൊണ്ട് സ്ലീവ് ലൂസ് തൊട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇപ്പൊ ബിഗിനേഴ്സിന് വേണമെങ്കിൽ അത് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ട് പീസും അലൈൻമെന്റ് ഒക്കെ നോക്കി സ്ലോയിലി ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൂടുതൽ ക്ഷണിക്കുന്ന ഒരു പോർഷനാണ് നമ്മളിങ്ങനെ സ്ലീവ് അടിച്ച് വരുമ്പം ആംബിറ്റിൻ്റെ അടുത്ത് വരുമ്പോൾ ഉള്ള ആ സ്റ്റിച്ച് രണ്ടും സെയിമായിട്ട് ചേർത്ത് വയ്ക്കുക ഫേസ് ടു ഫേസ്. അപ്പോൾ അങ്ങനെ അടിച്ച് വന്നാൽ നമുക്ക് കുറച്ചും കൂടെ ആ ലൈനൊന്നും മാറാതെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ സീറ്റ് വരെ അടിച്ചു വരാം. സീറ്റിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു കട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടം വരെ അടിച്ച് അത് സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് സ്ലിറ്റിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എത്തുമ്പോൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒന്ന് സ്ട്രോങ് ആക്കി കൊടുക്കണം. ഇതേപോലെ തന്നെ ഇനി അപ്പുറത്തെ സ്ലീവിൻ്റെയും ലൂസും അടിച്ച് സ്ലീവ് ലൂസ് തൊട്ട് സീറ്റ് വരെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. സെയിം പ്രൊസീജിയർ തന്നെ. ആ അത് സത്യമാണ് മോളെ, കാരണം ഈ ഒരു ഞാനത് നേരത്തെ തന്നെ ഹിൻ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വശം എങ്ങനെയാണോ അതാണ് നമ്മൾ ഭംഗിയായി പഠിക്കേണ്ടത്, മറുവശം സെയിം സെയിം. അപ്പം ചുരിദാറിന് രണ്ട് വശമാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ ടക്സിൻ്റെ ലിങ്കും എല്ലാം നോക്കി ഭംഗിയായി ചെയ്യൂ. നമ്മളുടെ സുരേയസ് ആർട്ടിസ്ട്രി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ നിങ്ങൾ മറന്നു പോകാതെ. അപ്പോൾ അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷനും കൊടുക്കൂ. വീണ്ടും അടുത്ത ഇതിൻ്റെ തന്നെ ഒരു ലെസൺ വീണ്ടും വരുമല്ലോ നമുക്ക് സ്ലിറ്റ് അടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം നമുക്ക് വീണ്ടും കാണാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്.